കൊറോണ കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി കുറേ നാളെ കയറ്റി വെച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ബാറ്ററി ഒന്ന് ചാർജ് ആവാനും വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ഒന്ന് ലെവലാക്കാനും വേണ്ടി എന്ത് ചെയ്തു, നമ്മൾ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ച്, ബാറ്ററി ഒന്ന് ചാർജ് ആക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ്. എ സി ഒക്കെ ഇട്ട് കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ, വണ്ടിയിൽ നല്ല തണുപ്പാണ്. രണ്ട് ചിറകും വിടർത്തി പറക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വെള്ളരിപ്രാവിനെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ വണ്ടി ഫസ്റ്റ് ലുക്കിൽ കാണുമ്പോൾ തന്നെ. ആ രണ്ട് ഡോറും ഓപ്പണാക്കി കാണുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു അതിമനോഹരമായ ഒരു കാഴ്ച, എനിക്ക് ആ ഒരു ഇതുപോലെയാണ് എനിക്ക് പറയാൻ തോന്നിയത്. അത്രയ്ക്കും ഒരു മനോഹരമായിരുന്നു ആ വണ്ടി കാണാൻ തന്നെ. ഒരു വണ്ടിയുടെ റിവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് ഈ വണ്ടിയെ നിങ്ങൾക്കും കൂടി ഒന്ന് ഇങ്ങനെ പരിചയപ്പെടുത്താം, വീഡിയോയിലൂടെ ഇങ്ങനെ കാണിക്കാം എന്ന് മാത്രമാണ്. വണ്ടിയുടെ ബാക്ക് വശം കാണുമ്പോൾ പോലും ഒരു നല്ല ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് കാണാൻ തന്നെ. നല്ല ഫിനിഷിംഗ് വർക്കാണ് കാണാൻ. വണ്ടി അത്രയും സൗന്ദര്യത്തിൻ്റെ അവസാന വാക്ക് തന്നെ വേണമെന്ന് പറയാൻ വേണ്ടി, കാണുമ്പോൾ തന്നെ അത്രയ്ക്കും ഫിനിഷിംഗ് ആയിട്ടുണ്ട് വർക്കൊക്കെ. ഇനി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പേരാണ്. ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നൊരു പേര് എന്നായിട്ടുള്ളത് ഫ്രീക്ക് ഹോളിഡേയ്സ്. വണ്ടിക്കത് നല്ല രീതിയിൽ അനുയോജ്യമായിട്ടുള്ളൊരു പേര് തന്നെയാണ് അവരിട്ടിട്ടുള്ളത്. ഒരു സ്റ്റൈലൻ പേര് തന്നെയാണ് അവർ ഈ വണ്ടിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. എല്ലാം നല്ല അതിന് അധികമാവാത്ത രീതിയിൽ തന്നെയാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത്. പുറമേ നിന്ന് കാണുമ്പോഴുള്ള ഒന്നും നമുക്ക് കാണുമ്പോൾ ഒരു ബോറായിട്ടോ അതോ ഒരു ഓവറായിട്ടോ ഒന്നും തോന്നുന്നില്ല. അത്രയ്ക്കും പാകത്തിനാണ് ആ വണ്ടിയുടെ കാര്യങ്ങൾ, സ്റ്റിക്കർ ആയിക്കോട്ടെ ഏത് കാര്യമായാലും അതിൻ്റെ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. ഏതൊരു വണ്ടി പ്രാന്തനും ഒന്ന് നോക്കുന്ന രീതിയിലൊരു സൗന്ദര്യം തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള വർക്കാണ്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ അകത്തെ കാര്യങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളി വർക്കാണ്. നോക്കിയാൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ മനസ്സിൻ്റെ ഉള്ളിലൊരു കുളിർമയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു വേറൊരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എ സി, ഫാൻ എല്ലാം ഉണ്ട് ഈ വണ്ടിയിൽ. പിന്നെ യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ വേണ്ടി ടി വി, അതുപോലത്തെ മ്യൂസിക് സിസ്റ്റം എല്ലാം നല്ല പക്കാ പക്കയായിട്ട് തന്നെയാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. സീറ്റൊക്കെ ആണെങ്കിൽ പുഷ് ബാക്ക് സീറ്റാണ്, നല്ല അടിപൊളി യാത്രാസുഖം കിട്ടുന്ന സീറ്റുകളും തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലേക്ക് വന്നത് മെയിൻ കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയൊക്കെ ഒന്ന് ചാർജ് ആവാനും അതേപോലെ തന്നെ വണ്ടി ഒന്ന് റണ്ണൊക്കെ ആയി നോക്കാനും വേണ്ടിയാണ് കൊണ്ടുവന്നത്. ബാറ്ററിയൊക്കെ ഏകദേശം ചാർജ് ആയിട്ടുണ്ട്. ലൈറ്റ് എന്നാലും രണ്ടൊന്നും കത്തുന്നില്ല, അത് ഏകദേശം ചാർജ് ആയി കഴിയുമ്പോൾ ഒന്ന് ശരിയാവും. അപ്പോൾ വണ്ടി നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ റൗണ്ടിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്.
അപ്പോൾ ഈ വണ്ടിയിലത്തെ രാത്രിയിലത്തെ ലൈറ്റിംഗ് വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കാണുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.